കോഴിക്കോട് കോർപ്പറേഷനിൽ മാലിന്യ സംസ്കരണത്തിനായി കുടുംബശ്രീ വാങ്ങിയ ഗുഡ്സ് ഓട്ടോകളുടെ വായ്പ മുടങ്ങി കോടിയിലേറെ രൂപയുടെ നഷ്ടമാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഉപയോഗശൂന്യവുമായി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലത്ത് നഗരത്തിലെ മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ ഇരുപതിലേറെ ഗുഡ്സ് ഓട്ടോകളാണ് കുടുംബശ്രീ വായ്പ എടുത്തു വാങ്ങിയത് വായ്പ തിരിച്ചടവ് മുടങ്ങിയതോടെ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് കോടികളുടെ കടബാധ്യതയുണ്ടായി കോർപ്പറേഷൻ ഇടപെട്ടതിനെ തുടർന്ന് കുടിശ്ശികയിൽ ഇളവ് നൽകാൻ ബാങ്കുകൾ തയ്യാറായി ഇളവ് ചെയ്ത പണം കോർപ്പറേഷൻ തന്നെ അടച്ചു തീർക്കാനും തീരുമാനമായി സർക്കാർ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് പണം കോർപ്പറേഷൻ പൊതുഫണ്ടിൽ നിന്നും അടച്ചു തീർക്കാനാണ് തീരുമാനം വിവിധ ബാങ്കുകളിലെ കോടികളുടെ കുടിശ്ശികയാണ് തീർപ്പാക്കുക രണ്ട് കോടിയിലേറെ കുടിശ്ശിക ഇരുപത് ലക്ഷമാക്കി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കുറച്ചു നൽകിയിട്ടുണ്ട് ഇങ്ങനെ വാങ്ങിയ വാഹനങ്ങളെല്ലാം കെടുകാര്യസ്ഥത മൂലം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് ഇപ്പോൾ ഉള്ളത് ഈ രണ്ടായിരത്തി നാല് മുതൽ ഉണ്ടായിരുന്ന ഓരോ ഗ്രൂപ്പുകളുടെ പേരിലായിരുന്നു ലോൺ എടുത്തിരുന്നത് അപ്പോൾ ഓരോ വ്യക്തികളായിട്ട് മാറുകയാണ് ആ വ്യക്തികളായിട്ട് മാറുന്ന സമയത്ത് ഇവർക്കിത് പല ആൾക്കാരും മരണപ്പെടുകയും അതോടൊപ്പം തന്നെ ചില ആൾക്കാർ ഇതിന് ഒഴിഞ്ഞു പോവുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ ആൾക്കാർ മാത്രം ബാക്കി നിൽക്കുന്നുണ്ടായി അവർക്ക് ഈ ബാക്കി നിൽക്കുന്ന സമയത്ത് ഇവർക്ക് ഈ പൈസ തിരിച്ചടക്കാനോ അല്ലെങ്കിൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ മോശമായ അവസ്ഥയിൽ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും നിർത്തിയിട്ട് അത് കേടായി പോകുന്ന അവസ്ഥയും വന്നു ഇവർക്ക് ഈ ലോണ് തിരിച്ചടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി കോർപ്പറേഷൻ കുടുംബശ്രീ സംരംഭ ഗ്രൂപ്പുകൾ കരമാലിന്യ നിർമാജനത്തിനായാണ് ക്ലീൻ കേരള പദ്ധതി ഉൾപ്പെടുത്തി ഗുഡ്സ് ഓട്ടോകൾ ലോൺ എടുത്തു വാങ്ങിയത് ഒരു ഗ്രൂപ്പിൽ പത്ത് പേരാണ് ഉണ്ടായിരുന്നത് രണ്ടേ ദശാംശം അഞ്ചായിരുന്നു വായ്പ അന്നത്തെ ഖരമാലിന്യ സംസ്കരണ തൊഴിലാളികൾ ഇപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങളായി മാറി ഗ്രൂപ്പുകളിലെ അംഗങ്ങൾ ഒഴിഞ്ഞുപോയതും ലീഡർ മാറിയതുമെല്ലാം പ്രശ്നമായി ഗ്രൂപ്പുകളിലെ ഓരോ അംഗങ്ങൾക്കും ലക്ഷം രൂപ കടമുണ്ട് ജപ്തി ഭീഷണി വന്നിരുന്നു ജനം കോഴിക്കോട്